ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ വാകച്ചെടിയാണ്, കണ്ടോ കണ്ടോ. അതിൽ പൂക്കളുമായിട്ട് നീങ്ങി നിൽക്കുന്ന കാഴ്ചയാണേ. മാത്രമല്ല അതിന് സീഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കണ്ടോ. ഇതിന് സീഡൊക്കെ ആയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിന്നെ പലരും പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ സീഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനുവേണ്ടിയാണ് ഞാനിന്നീ വീഡിയോ ഇടുന്നതേ, കണ്ടോ. നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിൻ്റെ സീഡ് കണ്ടോ, അത്യാവശ്യം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, കണ്ടോ. ഇതിൽ കുറേ സീഡൊക്കെ ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് പാകമാകുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ കൊലകൊലയായിട്ടാണല്ലോ, ഇതിൻ്റെ പൂക്കളെ കൊലകൊലയായിട്ടാണല്ലോ ആവുന്നേ, കണ്ടോ. അതിലെല്ലാം ഓരോ എല്ലാ കൊലയിലും ഇതുപോലെ സീഡ്സ് ആയിട്ടുണ്ട്, കണ്ടോ. പക്ഷേ അത് പാകമായി വരുമ്പം അതിനനുസരിച്ച് ഞാൻ പിന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കുമേ. ഓക്കെ, കണ്ടോ കണ്ടോ, ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ വരെ ഇവിടെ ശക്തമായ മഴയായിരുന്നു, ഒരു രക്ഷയുമില്ല, എന്നിട്ടും ഇങ്ങനെ നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്ന കാഴ്ചയാണ്, കണ്ടോ. നല്ല ഭംഗിയിൽ മഞ്ഞ കളറിലെ പൂക്കളാണ്. ഞാൻ ഈ പൂക്കൾ നിങ്ങളെ അടുത്ത് കാണിക്കാം, കണ്ടോ കണ്ടോ. എത്ര ഭംഗിയിലാണ് നോക്കി, 5 petals ആണ്. കൊലകൊലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. എപ്പോഴും തേനീച്ച, അതുപോലെ വണ്ട്, ബട്ടർഫ്ലൈസ് എല്ലാം ഇവിടെ ഇങ്ങനെ എപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബട്ടർഫ്ലൈസ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, കുറേ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ഇങ്ങനെ ബട്ടർഫ്ലൈസ് എപ്പോഴും മാറാതെ നിൽക്കുക, കണ്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ, നല്ല രസമില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതാ. അപ്പോൾ ഇതിൻ്റെ സീഡ് വേണ്ടിയവരൊക്കെ ഒന്ന് പിന്നെ കമൻ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യാതെ. ഈ വീഡിയോ ഫുള്ള് ചെറിയൊരു വീഡിയോയാണ്, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാൻ. ആരും ലൈക്ക് ചെയ്യുന്നില്ല, അതോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലയോ. അപ്പം ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതിൻ്റെ സീഡ് വേണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാമേ. ഇത് പകലൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കും, കണ്ടോ. സന്ധ്യയാകുമ്പോൾ നമ്മളെപ്പോലെയാണ് അത് ഉറങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സ് ഇലകളൊക്കെയാണെങ്കിൽ അങ്ങ് കൂമ്പി അങ്ങ് നിൽക്കുമേ. രാത്രിയാകുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ ഇലകളെല്ലാം അങ്ങ് കൂമ്പും. ഡേ ടൈമിൽ ഇതുപോലെ വിടർന്ന് നിൽക്കും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പിന്നെ അത്യാവശ്യം സൺലൈറ്റൊക്കെ വേണ്ട ഒരു പ്ലാന്റാണ്. നല്ല വെയിലത്ത് തന്നെ വയ്ക്കുക, അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കും. ഓക്കെ, പിന്നെ ഇതിന് പൂക്കാനുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ മതി. പിന്നെ വെള്ളമാണെങ്കിലും സമ്മറിൽ ഒരു നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ, അല്ലേ ഇത് ക്ഷീണിച്ച് തളർന്ന് വാടിപ്പോകുന്ന പ്ലാന്റാണ്. ഓക്കെ, അപ്പം വെള്ളവും അത്യാവശ്യം വേണം, അതുപോലെ സൺലൈറ്റൊക്കെ വേണം. ഓക്കെ, കണ്ടോ എത്ര നല്ല മനോഹരമായൊരു പ്ലാന്റാണ് നോക്കിയത്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഞാനിത് ഇസ്രായേലിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന അതിൻ്റെ സീഡ് അങ്ങനെ കൊണ്ട് പാകി കിളിപ്പിച്ചതാണ്. അപ്പോൾ ഇത് വാഗയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പക്ഷേ ഇത് നമുക്ക് ഗാർഡനിലൊക്കെ ഇങ്ങനെ നിലത്തും വെക്കാം, അതുപോലെ നമുക്ക് ചട്ടിയിലും വെക്കാം. അങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയിൽ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റും. നമ്മൾ വെച്ച് ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണേ. ഇതിപ്പോൾ ഇതിന് സീഡ് ആദ്യമായിട്ടായതുകൊണ്ട് നമുക്കറിയത്തില്ല ഇതിൻ്റെ വിത്തുകൾ എത്രമാത്രം നല്ലതായിരിക്കുമോ നമുക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല വിത്തുകളായിരിക്കും, കുറേ വിത്തുകൾ ഉള്ളത് കൊണ്ടേ. ഓക്കെ, കണ്ടോ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെടിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രത്യേകത. ആദ്യത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു ഇലകളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന ഒരു പ്ലാന്റാണ്. രണ്ടാമത്തേത്, ഇത് ചെറിയ ഒരു ചെടി ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ വീഡിയോ കാണുമ്പം തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ,
ആദ്യം വീഡിയോ ഇടുന്നവർക്ക് ആദ്യം ഞാൻ സീഡ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കുമേ. ഓക്കെ, താങ്ക് യു.